ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് വീഡിയോസിലായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിസരത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരം സസ്യങ്ങളെ പറ്റിയാണ്. പല സസ്യങ്ങളും വളരെയധികം ഉപകാരമുള്ളവയാണ്. പക്ഷേ അതിനെ പറ്റിയിട്ട് നമുക്ക് വലിയ ധാരണ ഇല്ലാത്തത് കാരണം നമ്മൾ അവയെ നശിപ്പിച്ച് കളയാറുണ്ട്. നമ്മുടെ പരിസരത്തുള്ള ഓരോ ചെടിക്കും മഹത്വമുണ്ട്. ഒരു പുൽച്ചെടി പോലും നമ്മൾ നിസ്സാരമായിട്ട് കരുതാൻ പാടില്ല. അപ്പോൾ അതെല്ലാം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതിനെല്ലാം ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ നമുക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു സസ്യത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സസ്യത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ്. ഇതിൻ്റെ ഗുണം പറഞ്ഞാൽ നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ ഇതിന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചില ഭാഗത്തൊക്കെ വഴണയിലെന്നും വയണയിലെന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ നല്ല സുഗന്ധമുള്ളതാണ്. കറുകയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണിത്. ഈ കറുകയുടെ ഫാമിലിയിൽ ഒരുപാട് സസ്യങ്ങളുണ്ട്. കറുകപ്പട്ട എടുക്കുന്ന കറുകാ ചെടിയുണ്ട്. അതുകൂടാതെ സർവ്വസുഗന്ധി, ഗ്രാമ്പു, ഇതിന് പുറമെയാണ് വയണയില. അപ്പോൾ വയണയില എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു വലിയ പ്ലാന്റാണ്. അതൊരു നല്ല മരമായിട്ട് വളർന്നു പോകുന്ന ഒരു സസ്യമാണ്. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ തന്നെ ഏറ്റവും വലുതും ഈ വയണയില തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളരെയധികം ഉപകാരങ്ങളുണ്ട്. ഇപ്പോൾ വയണയില നമ്മുടെ എല്ലാ വീടുകളിലും സാധാരണയായിട്ട് കാണുന്ന ഒരു വൃക്ഷമാണ്. അപ്പോൾ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട നല്ല മണമുള്ള തെരളി എന്ന് പറയുന്ന ഒരു പലഹാരമുണ്ട്. അതുണ്ടാക്കുന്നത് ഈ ഇല കൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാം ഈ ഇല കാണുമ്പോൾ തന്നെ ഈ തെരളിയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ പലർക്കും ഈ കറുകപ്പട്ട ചെടിയുടെ ഇലയും ഈ വഴണയുടെ ഇലയുമായിട്ട് തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ കറുകയുടെ ഇലയാണെങ്കിൽ നല്ല എരിവും മധുരവും കൂടി ഉള്ളതാണ്. അപ്പോൾ അത് വായിലിട്ടൊന്ന് ചവച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കുറുകിയ ഇലകളായിരിക്കും. പക്ഷേ വഴണയുടെ ഇലകൾ അങ്ങനെയല്ല, കുറച്ച് നീളമുള്ള ഇലകളായിരിക്കും. അതിൽ നല്ല മൂന്ന് വരകൾ നീളത്തിനുള്ളതുമായിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, നീളൻ വരകൾ നോക്കിയിട്ട് നമുക്ക് ഇലയുടെ നീളവും നോക്കിയിട്ട് വഴണയിലെ തിരിച്ചറിയാവുന്നതാണ്. അതുപോലെ ബിരിയാണിയിലൊക്കെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ പച്ചയ്ക്ക് അടർത്തിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. ഇത് ബേ ലീഫ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ സുഗന്ധവ്യഞ്ജനമൊക്കെ വാങ്ങുന്ന കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ ഉണക്കി വെച്ചിരിക്കും. അപ്പം ബേ ലീഫെന്ന് പൊതുവിൽ അറിയപ്പെടുന്നത് ഒരുപാട് ഇലകളുണ്ട്. കറുകപ്പട്ടയുടെ ഇല, സർവ്വസുഗന്ധിയുടെ ഇല, ഗ്രാമ്പൂവിൻ്റെ ഇല, അതുപോലെ വഴണയുടെ ഇല, ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം ചാക്കുകളിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇവയെല്ലാം ബിരിയാണിയിൽ മണം കിട്ടുന്നതിന് വേണ്ടി ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഇലയും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇതും ബേ ലീഫിൻ്റെ കൂട്ടത്തിൽ കാണാറുണ്ട്. ഇതിൻ്റെ പച്ച ഇലകൾ അടർത്തിയെടുത്ത് ഉണക്കിയാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ നമ്മൾ ഹെർബൽ ടീ ഒക്കെ തയ്യാറാക്കുന്നതിനും ഇതിൻ്റെ ഉണങ്ങിയ ഇലകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഹെർബൽ ടീ ഉണ്ടാക്കി കുടിക്കുന്നതിനായിട്ട് വഴണയുടെ ഇലകളാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതലും പൊട്ടാസ്യമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ അയണും മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വഴണയുടെ ഇല. വൈറ്റമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം പ്രയോജനങ്ങൾ നൽകുന്ന ഒന്നാണ് ഇതിൻ്റെ ഇലകൾ. വാദരോഗങ്ങൾക്കും ശരീരവേദന മാറുന്നതിനും ജോയിൻറ്റിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, ദഹന പ്രശ്നങ്ങൾ, ഇതിനെല്ലാം തന്നെ പരിഹാരമാണ്. ഇതുകൂടാതെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗമൊക്കെ ഉള്ളവർ ഇതിൻ്റെ ഹെർബൽ ടീ ഒക്കെ തയ്യാറാക്കി കുടിക്കാറുണ്ട്. ഇതുകൂടാതെ പല്ല് നന്നായിട്ട് വെളുക്കുന്നതിന് ഇതിൻ്റെ ഒരു കമ്പുകൾ കത്തിച്ച് കരി ഉണ്ടാക്കി ആ കരി പൊടിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ല് നന്നായിട്ട് വെളുക്കും. കറുകയും വഴണയും ഒക്കെ പല്ലുകളുടെ ആരോഗ്യത്തിനും ബലത്തിനും സൗന്ദര്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൊമ്പുകൾ ഉണങ്ങിയതുണ്ടെങ്കിൽ അത് അടുപ്പിൽ വെച്ച് കത്തിച്ച് ആ കരിയെടുത്ത് പൊടിച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് വെക്കുക. അതുപോലെ ഏറ്റവും കൂടുതലും വഴണ ഉപയോഗിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനായിട്ടാണ്. സോപ്പ്, ഷാമ്പു മുതലായവയാണ് ഇതിൽ നിന്നും ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ വഴണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഷാമ്പുവും അതുപോലെ ഫേസ് വാഷും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുടിയിലെ നര മാറ്റുന്നതിനും മുടി ഉള്ളോടുകൂടി വളരുന്നതിനും തലയിലെ പെയിൻ ശല്യം മാറ്റുന്നതിനും ഒക്കെ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു 5 വഴണയില എടുക്കുക. ഇതുപോലെ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ചിലപ്പോൾ അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ കാരണം ഇതിൽ ഒരുപാട് ഞരമ്പുകളുണ്ട്. ഒരുപാട് ചെറിയ ഞരമ്പുകൾ അരഞ്ഞ് കിട്ടുന്നതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വെള്ളം ചേർത്ത് വേണമെങ്കിലും അരയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് കഴുകി മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ തലയിൽ തേക്കുന്ന ഷാമ്പു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വെള്ളം ചേർത്ത് ചൂടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഷാമ്പുവിനെ പോലെ തന്നെ നല്ല വഴുവഴുപ്പുള്ള, നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ഈ മിക്സി കഴുകി അതിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് അത് നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ തിളപ്പിച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൽ മറ്റൊരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ തലമുടി നന്നായിട്ട് കറക്കുന്നതിനും ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ജലദോഷമോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയാണ്. ഇതുപോലെ ഒരു 10-12 ഇലകൾ നമ്മൾ അടർത്തിയെടുക്കുക. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പനിക്കൂർക്ക തലമുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചേരുവയാണ്. അപ്പോൾ നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്കവാറും എല്ലാ ഡൈകളിലും കാണാം ഈ പനിക്കൂർക്കയുടെ ആ ഒരു ചേരുവ. അതുപോലെ തന്നെയാണ് വയണയിലയുടെയും ഈ പനിക്കൂർക്കയുടെയും മിക്സായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പല തരത്തിലുള്ള ഡൈകളുണ്ട്. അപ്പോൾ നമുക്കിത് ഓർഗാനിക്കായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള പനിക്കൂർക്ക തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ഇലകൾ മാത്രമായിട്ട് അടർത്തി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മിക്സ്. ഇതിലേക്ക് നമുക്ക് പനിക്കൂർക്ക കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല വഴുവഴുപ്പുള്ള ഒരു ഷാമ്പുവിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ തലമുടിക്കും സ്കിന്നിനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടോണറാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാനാവും. ഇപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞു, ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാനൊന്നും സാധിക്കത്തില്ല. ഇത് ഒരു വഴുവഴുപ്പുള്ള ഒരു ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. തെളിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് ഒരു ഷാമ്പുവിൻ്റെ ബോട്ടിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും ഉചിതം. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള ഒരു കുപ്പി എടുക്കുക. അതിലേക്ക് നമുക്കിത് മാറ്റി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മറ്റൊരു കുപ്പിയിലേക്ക് ഇത് മാറ്റി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല വഴുവഴുപ്പുള്ളതുകൊണ്ട് കോരി ഒഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊരു നല്ല വക്കമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് വളരെ സേഫായിട്ട് ഒഴിച്ചു വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി നമുക്ക് ആവശ്യാനുസരണം കുളിക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ മുടിയുടെ വ്യത്യാസം നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നല്ലൊരു സുഗന്ധത്തോടു കൂടി മുടി നിൽക്കും. അതുപോലെ തന്നെ മുടിക്ക് കട്ടിയും ഉള്ളും മുടി നരയ്ക്കുന്നതിനുള്ള സാധ്യത കുറയും. അതാണ് ഈ ഒരു മരുന്ന് നമ്മുടെ തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത. അതുപോലെ ഇതിൻ്റെ ഉണങ്ങിയ ഇലകൾ കൊണ്ടാണ് നമ്മൾ കുടിക്കുന്നതിനുള്ള ഹെർബൽ ടീ തയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് ഉണങ്ങിയ ഇലകൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെർബൽ ടീ തയ്യാറാക്കാം. ഇതിലേക്ക് തേനും നാരങ്ങാനീരും ഒക്കെ ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിരവധി രോഗങ്ങൾക്കെതിരെയുള്ള ഒരു മരുന്നാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീര ദുർഗന്ധവും വിയർപ്പ് നാറ്റും ഒക്കെ മാറും. അതുപോലെ വായ്നാറ്റമൊക്കെ ഉള്ളവർക്ക് ഈ വെള്ളം വായിൽ കൊണ്ട് ഗാർഗിൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ വെള്ളം. അതുപോലെ പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾക്ക്, മുഖക്കുരുക്കൾ, മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇവയൊക്കെ അകറ്റാനായിട്ട് ഈ ഇലകൾ കൊണ്ട് സാധിക്കും. ഇത് നന്നായിട്ട് ഉണക്കി പച്ച ഇലകൾ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം പൊടിച്ച് അതിൽ റോസ് വാട്ടർ കലർത്തി നന്നായിട്ട് കുഴച്ച് മുഖത്ത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിൻ്റെ നല്ല ഷൈനിങ് ആയിരിക്കും. അതോടൊപ്പം കറുത്ത പാടുകൾ മാറുന്നതിന് നല്ലൊരു മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വയണമരത്തിൻ്റെ ഇലയും തൊലിയും ഉപയോഗിച്ച് ഒരുപാട് ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മുടി കൊഴിച്ചിൽ, അകാല നര ഇങ്ങനെയുള്ള മുടിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. അതോടൊപ്പം ചർമ്മ രോഗങ്ങൾക്കെതിരെ സോപ്പ്, ഷാമ്പു മുതലായവ വില കൂടിയ പല വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് ഉപകാരങ്ങൾ മാത്രമുള്ള ഈ ഒരു സസ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്തുക, അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.